ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മത്തൻ്റെ കുരു കൊണ്ടുള്ള ബോട്ടിലാട്ടാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തത്. ഇനി ഇതിനൊരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തത് സ്പോഞ്ചാണ്. ഈ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ടാണ് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തത്. ഇനി നമുക്കൊന്ന് ലെമൺ യെല്ലോ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി മുകൾ ഭാഗത്ത് റെഡ് കളറ് സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴെയായിട്ട് ഓറഞ്ച് കളറും അതുപോലെ സ്പോഞ്ച് കൊണ്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും താഴ്ഭാഗത്ത് ഓറഞ്ചും ലെമൺ യെല്ലോ കൂടെ മിക്സ് ചെയ്ത കളറൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി യെല്ലോ കളർ ഉപയോഗിച്ച് സ്പോഞ്ച് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ട്രീ വരക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തത് ബ്ലാക്ക് കളറാണ്. ഇനി ഈ ട്രീക്ക് ഓരോരോ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കാം. ബ്രാഞ്ചസിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ വരച്ചു കൊടുക്കാം. ഇനി ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കുറച്ച് ബ്ലാക്ക് കളറ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ നെക്കിൻ്റെ ഭാഗത്ത്, അവിടെയും ബ്ലാക്ക് കളർ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഭാഗത്ത് കുറച്ച് മെറ്റാലിക് ഗോൾഡും കൂടെ ഇതുപോലെ വരല് കൊണ്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് കുറച്ച് മത്തൻ്റെ കുരുവാണ്. ഇത് വെച്ച് നമുക്ക് ഫ്ലവേഴ്സ് പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ്. ഫെവി കോളായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓരോ ബ്രാഞ്ചസിൻ്റെയും അറ്റത്തായി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം.
മത്തൻ്റെ കുരു എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മെറ്റാലിക് ബ്രൗൺ കളറാണ്. ഈ മത്തൻ്റെ കുരുവിനൊക്കെ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. മെറ്റാലിക് ഗോൾഡ് വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബോട്ടിലിന് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ മത്തൻ്റെ കുരുവൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ. താങ്ക് യു ആൾ.